ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ രണ്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പൊള്ളിച്ചാലോ? അപ്പൊ ഇപ്പൊ പറഞ്ഞ കരിമീൻ പൊള്ളിച്ചതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പൊള്ളിച്ചത് ഇങ്ങനെ ഫ്രൈ പകുതി ഫ്രൈ ചെയ്തിട്ടാണ് പൊള്ളിച്ചെടുത്തത്. ബിക്കോറിന് എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ഇതേപോലെ ഇത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് ഇതാക്കിയിട്ട് അതിൽ പുരട്ടിയിട്ട് അങ്ങനെ പൊള്ളിച്ചെന്നാ മതി. ഫ്രൈ ചെയ്തിട്ട് പകുതി ഫ്രൈ ചെയ്തിട്ട് പൊള്ളിച്ചരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ഞാൻ അങ്ങനെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടാ. ഈ രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. പകുതി ഫ്രൈ ആയിട്ട് ചെയ്യുമ്പോ പിന്നെ പെട്ടെന്ന് റെഡിയാകും. ഇതെങ്ങനെ തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടാ. അപ്പൊ അതിനായി കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പും, കുരുമുളക് പൊടി ഇല്ല കേട്ടോ, അല്ലെങ്കിൽ അതും കൂടി ഇട്ടാനായിരുന്നു. കുരുമുളക് പൊടി ഇല്ല. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഈ മിക്സ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കണെങ്കിൽ നല്ലത് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്യുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് വാഴയിലയില് മീൻ അരപ്പൊക്കെ തേച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പൊ വാഴയിലയെ വെച്ചിട്ട് മടക്കുമ്പോ അത് ഒടിഞ്ഞാണ് ഗൈസ്. ഇതെങ്ങനെ ശരിയാക്കി എടുക്കൂന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കരിമീൻ പൊള്ളിക്കാൻ ഇറങ്ങിയെന്നാ പിന്നെ എങ്ങനെ ആയാലും ഇത് ഉണ്ടാക്കിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് എങ്ങനെ വെച്ചിട്ട് ഇത് ശരിയാവുന്നില്ല. എന്തായാലും ചെയ്ത് നോക്കാം അല്ലെ. കൊളാണെങ്കിൽ കൊളാട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പൊ പിന്നെ നൂലെടുത്ത് തയ്യൽ നൂലെടുത്തിട്ട് ഞാൻ അത് വെച്ച് കെട്ടി. അല്ലെങ്കിൽ പിന്നെ അത് ഇല മര്യാദക്ക് ഇരിക്കണില്ല. അപ്പൊ പിന്നെ മോനോട് പറഞ്ഞു, മോനെ ആ നൂലെടുത്തോണ്ടാന്ന് പറഞ്ഞപ്പോ അവനെടുത്തോണ്ട് വന്നിട്ട് ഓരോ കഷ്ണം പൊട്ടിച്ചെടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ഓരോ പീസ് വെച്ചിട്ട് നൂലുകൊണ്ട് കെട്ടി കെട്ടി എങ്ങനെയെങ്കിലും ശരിയായിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അതെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പൊ ഞാൻ മൺചട്ടിയിലാണ്ട പൊള്ളിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പൊ ആ വെളിച്ചെണ്ണയിലിരുന്നിട്ട് നന്നായിട്ട് മീൻ വെന്ത് വരുമല്ലേ. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ മറിച്ച് മറിച്ചിട്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ്. അപ്പൊ നമുക്ക് എന്തായി തീരുമോ നോക്കാം. എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഇതേപോലെ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്നാ വീട് ഇടണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടാ. പിന്നെ ഓർത്ത് എന്നാലും എൻ്റെ കൂട്ടുകാർക്കും കൂടി ഇത് കാണിച്ചു കൊടുക്കാം. നന്നായാലും അതേപോലെ തന്നെ കോളായാലും കുഴപ്പമില്ലല്ലോ. എന്തായാലും വീട് എടുത്തതല്ലേ. അപ്പൊ പിന്നെ എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണോട്ടാ. എല്ലാവരും ഇതേപോലെ ചിലത് ചിലപ്പോ ശരിയാക്കുമ്പോ ശരിയാകും, ചിലപ്പോ ശരിയാവൂല, അങ്ങനെ. അപ്പൊ അതെ മറച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 10 മിനിറ്റും കൂടി ഇരുന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ ടേസ്റ്റും കൂടി നോക്കാം. അപ്പൊ എടുത്ത് നോക്കട്ടെ, അത് കഴിച്ച് നോക്കാം ഒരു പീസ്, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പൊ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കാൻ ആരും മറക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. അപ്പൊ അതെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. എന്താവും ഒക്കെ വന്ന് കഴിക്കുമ്പോൾ എന്താവുന്നാവും, ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പൊ കഴിച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഫ്രൈ ചെയ്ത് പൊള്ളിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ്.
ഇത് ഇങ്ങനെ ഈ രീതിയില് പൊള്ളിച്ചെടുത്തപ്പോ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. ഇത് വേവിച്ചപ്പോ ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ആണെങ്കിൽ തുറന്നപ്പോ തന്നെ നല്ല മണം വരുന്ന കേട്ടാ. അപ്പൊ മോമ്പാറിന് നല്ല മണം വന്നുണ്ടല്ലോ വെച്ചേന്ന്. അപ്പൊ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് കൊള്ളാകുമെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടാ എന്റെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത നട്ട വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.